ഇന്നലെ ദുബായ് തലനാരിഴയ്ക്ക് ഒഴിവായ വൻ വിമാന ദുരന്തത്തിന്റെ തുടർ വാർത്തകൾ കൂടി നോക്കാം. നമുക്ക് ദുബായിൽ ലാൻഡിംഗിനിടെ തീപിടിച്ച വിമാനത്തിന് പ്രത്യേക സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ്. അപകട കാരണത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ അഗ്നിശമന സേനാംഗം മരിച്ചു. അപകടത്തിൽപ്പെട്ട EK521 വിമാനത്തിന് സാങ്കേതിക തകരാറുകളില്ലായിരുന്നുവെന്നും എല്ലാവിധ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്നതെന്നും എമിറേറ്റ്സ് എയർലൈൻ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം പറഞ്ഞു. പരിചയസമ്പന്നരായ പൈലറ്റുമാരാണ് വിമാനം പറത്തിയത്. രണ്ട് പൈലറ്റുമാർക്കും 7000 മണിക്കൂറിലധികം വിമാനം പറത്തിയുള്ള പരിചയമുണ്ട്. കാറ്റിന്റെ ഗതിയിൽ പൊടുന്നനെയുണ്ടായ മാറ്റമാണോ അപകട കാരണമെന്നും സംശയിക്കുന്നു. അന്വേഷണം പൂർത്തിയായ ശേഷം ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ എന്ന് ഷെയ്ഖ് അഹമ്മദ് പറഞ്ഞു. I always rule out that there is anything in term of security issue at this stage and I don't think so. വിമാനത്തിലെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് അഗ്നിശമന സേന അംഗം മരിച്ചത്. അപകടത്തെ തുടർന്ന് 6 മണിക്കൂറോളം അടച്ചിട്ട ദുബായ് വിമാനത്താവളം ഇന്നലെ വൈകിട്ടോടെ തുറന്നു. അതിനിടെ തീപിടുത്തത്തിൽ പാസ്പോർട്ട് നഷ്ടമായവർക്ക് എത്രയും വേഗം പുതിയ പാസ്പോർട്ട് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. മനോരമ ന്യൂസ്, ദുബായ്.